എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിലോട് സ്വാഗതം. വീട്ടിലെ ടി വി കേടായിരിക്കുകയാണ്, എന്താണെന്ന് അറിയില്ല. അതെ, അടിയിലൊക്കെ ഡിസ്പ്ലേയിൽ ഓടുന്നുണ്ട്, പക്ഷേ പിക്ചർ ടോപ്പ് തന്നെ അടിച്ചു പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് കേടായിട്ട് 7 ദിവസമായി. 7 ദിവസത്തിൽ 2 ദിവസം ചിലപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി, പിന്നെ വീണ്ടും ഇതേപോലെ വന്നു. അപ്പോൾ വേറെ വഴിയില്ല, നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വന്നു. ഇത് 31 ഇഞ്ചിൻ്റെ ആണ്, 32 ഇഞ്ചിനേക്കാളും കുറച്ചൊരു കുറവ്. നല്ല ടി വി ആയിരുന്നു, നല്ല ബ്രാൻഡായിരുന്നു. പക്ഷേ ഇനി എന്തായാലും നേരെ MIയിലോട്ടാണ് മാറുന്നത്, സ്മാർട്ട് ടി വിയിലോട്ട്. പക്ഷേ ഇഞ്ച് മാറ്റുന്നുണ്ട്, 40 ഇഞ്ചിൻ്റെ MI TV. ഞാൻ ഇബാദ് റഹ്മാൻ്റെ വീഡിയോ കണ്ടിരുന്നു, 43 ഇഞ്ചിൻ്റെ ടി വിയാണ് വാങ്ങിച്ചത്. ഞാൻ 40 ഇഞ്ചിൻ്റെ അതിനാളും കുറഞ്ഞതാണ് വാങ്ങിച്ചത്. അപ്പോൾ 43 ഇഞ്ചിൻ്റെ ടി വി വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. 40 ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഈ വീഡിയോ ഫോളോ ചെയ്യാം. ഓഫർ വരുമെന്ന് അറിയാം, പക്ഷേ നമ്മൾ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, നേരെ ബുക്ക് ചെയ്യായിരുന്നു ഫ്ലിപ്കാർട്ടിൽ കൂടെ. കൊറോണ സമയത്ത് ഡെലിവറി ചെയ്യോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തത്. ബുക്ക് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സാധനം വീട്ടിൽ. ട്രിപ്പ് പൊട്ടിക്കാൻ പറ്റില്ല, അപ്പോൾ അൺബോക്സിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അയാളുടെ മുമ്പിൽ നിന്ന് തന്നെ അൺബോക്സിങ് ചെയ്യേണ്ടി വരും. ടി വി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ആളെത്തി. ആളെ മാത്രമാണ് ആ സീല് പൊട്ടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു വാറണ്ടിയും കിട്ടില്ല. പിന്നെ ആൾ വന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് തരും, എന്നിട്ട് ആൾ അത് സെറ്റ് ചെയ്ത് തരും. ഇതിലൊരു കാര്യം ഓർക്കണം, അവർ ബാറ്ററി കൊണ്ടുവരില്ല. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും 2 AA ബാറ്ററി ഉണ്ടാവണം. പിന്നെ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്ത് തരും, വർക്ക് ചെയ്യിപ്പിച്ച് എല്ലാം ഓക്കെ ആക്കി തരും. ചുമരുമ വെക്കാനുള്ള സ്റ്റാൻഡിന് ഒരു സെല് ചെയ്യണത്, അത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി, അത് 1000 രൂപയുടെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് തരണ രീതിയിൽ സ്റ്റാൻഡ് മാത്രം വെച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ 40 ഇഞ്ചാണ്, ഒരു 18 നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സാധനം ആയിട്ട് തോന്നിയത്. പിന്നെ 32 ഇഞ്ചിൻ്റെ തന്നെ 30-32 ഇഞ്ചിൻ്റെ തന്നെയാണ് മുമ്പത്തെ ടി വി. അപ്പോൾ കുറച്ചും കൂടി ഒരു വലിപ്പം വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ സ്മാർട്ട് ടി വി ആവണമല്ലോ, ഇപ്പം നമ്മൾ എല്ലാം യൂട്യൂബിൽ കൂടെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും മൊബൈലിൽ കൂടെ കാണും, പല ആൾക്കാർ ടി വി കൂടെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് സ്മാർട്ട് ടി വി വാങ്ങിച്ചത്. DTS സൗണ്ടാണുള്ളത്. DTS സൗണ്ടുള്ള ടി വി വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ മുമ്പത്തെ ടി വി ഉപയോഗിച്ചപ്പോൾ എക്സ്ട്രാ സ്പീക്കർ കൊണ്ട് വെച്ചേക്കുന്നു, ക്രിയേറ്റീവിൻ്റെ സ്പീക്കർ വാങ്ങിച്ചിട്ട്. അപ്പോൾ DTS സൗണ്ടുണ്ട്, പാച്ച് വാളുണ്ട്. പല പല ആപ്ലിക്കേഷനിൽ കൂടെയാണ് ഈ ടി വിയിലോട്ടുള്ള നമ്മുടെ വീഡിയോ സിനിമകളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രീ ലോഡറായിട്ടുണ്ടാവും പാച്ച് വാൾ, അത് MI TV മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു യൂണിക് സംഭവം തോന്നി. കേബിളിൻ്റെ റിമോട്ട്, ഇത് MI റിമോട്ട്, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. ഇപ്പോൾ ചില ഷൈലോക്ക് മൂവി അല്ലെങ്കിൽ അതൊന്നും ഫ്രീ അല്ല, അപ്പോൾ അതിൽ ഫ്രീ എന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇത് ഷൈലോക്ക് മൂവി ഫ്രീ അല്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ജൂൺ സിനിമ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. വൈഫൈയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും, നല്ല ക്ലാരിറ്റിയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്യാം. പെയ്ഡാണെന്ന് പറഞ്ഞാൽ MI കുറച്ച് പൈസ കൊടുത്തപ്പോൾ അവർ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ബട്ടനും ആമസോണിൻ്റെ ഒരു ബട്ടനും ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നല്ലതാണ്, നല്ല രസമാണ്. പിന്നെ ഇതാണ് ഫുള്ള് കൺട്രോൾ ചെയ്യണത്, ഇത് ബാക്ക് പോണത്, ഇത് MIയുടെ ഹോം ബട്ടൺ, ഇത് ഗൂഗിളിൻ്റെ ഇത് ഞെക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അത് റിസൾട്ട് കാണിച്ചു തരും. വോളിയം കൂട്ടാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിമോട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ചാനൽ YouTube/MithunVShankar സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ, ഗൂഗിൾ സെർച്ച് യൂട്യൂബ് ചാനൽ MithunVShankar. ട്രിപ്പിലെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് കാണാം. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 8 GB മാത്രമാണ് ഈ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇതിൽ ഒരു 4 GB അടുത്ത് ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ഒരു 4 GB കൂടെ പറ്റുള്ളൂ. പക്ഷേ അതൊരു സഫീഷ്യൻ്റ് ആണ്, കാരണം നമ്മുടെ മൊബൈലിലെ പോലെ കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ആകെ ഒരു 5-6 അതിനുള്ള സ്പേസ് അതിലുണ്ട്. നോർമൽ ഹെഡ്സെറ്റ് കണക്ടിവിറ്റി, പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ടിവിറ്റി, പിന്നെ എല്ലാ HDMI കേബിൾ ഇതെല്ലാം ഉണ്ട്. എല്ലാ ടി വി ചാനലും നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ സ്മാർട്ട് ടി വിയിലോട്ട് വരുമ്പോൾ പല ആപ്ലിക്കേഷനും, അതായത് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഹോട്ട്സ്റ്റാർ ആണെങ്കിലും, ഇതെല്ലാം പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അതായത് നമ്മുടെ കേബിൾ ടി വിയിൽ പൈസ അടയ്ക്കുന്ന പോലെ തന്നെ മാസം മാസം അടച്ചാൽ മാത്രമാണ് സിനിമ നമുക്ക് യൂട്യൂബിലെ പോലെ കാണാൻ പറ്റുള്ളൂ. യൂട്യൂബ് ഫ്രീ ആണ്, പക്ഷേ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആണ്. ഓൺലൈൻ വാങ്ങുന്ന സാധനത്തിനൊക്കെ വാറണ്ടി ഉണ്ടെന്ന്, വാറണ്ടി ഒക്കെ ഉണ്ട്, വാറണ്ടി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഫ്ലിപ്കാർട്ട് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തു, ഓർഡർ ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡെലിവറി ചെയ്തു. പ്രോഡക്റ്റ് അടിപൊളിയാണ്, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം വാങ്ങണോ വേണ്ടി എന്നുള്ളത്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രം. ഇങ്ങനൊരു സെറ്റിങ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏത് മോഡിലാണോ ടി വി ചാനൽ ഓഫായിരിക്കുന്നത് ആ മോഡിൽ തന്നെ വീണ്ടും
ഓൺ ആവുമ്പോൾ ആ മോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. അതായത് ഇപ്പം എക്സാമ്പിൾ യൂട്യൂബിൽ നിന്നാണ് ടി വി ഓഫായെങ്കിൽ വീണ്ടും ഓൺ ആവുമ്പോൾ യൂട്യൂബിൽ തന്നെ വരും. അടിപൊളി ടി വി ആണ് എംഐയുടെ. അപ്പോൾ ചാനൽ കാണാത്ത ആൾക്കാർ എന്തായാലും വന്ന് ചാനൽ കാണാം. മിഥുൻ വി ശങ്കർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൺലൈനിൽ ടി വിയിൽ നിന്ന് കാണാട്ടോ എല്ലാവരും ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീണ്ടും അടിപൊളി വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. ബൈ ബൈ.